നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എഡിഎം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. കെ നവീൻ ബാബു അവസാനമായി മൊബൈലിൽ സന്ദേശം അയച്ചിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അത് ആർക്കൊക്കെയാണ് എന്നതടക്കമുള്ള വിശദാംശങ്ങളാണ് വരുന്നത്. അദ്ദേഹം അവസാനമായി സന്ദേശം അയച്ചത് ഹുസൂർ ശിരസ്തദാർ പ്രേംരാജ്, ജൂനിയർ സൂപ്രണ്ട് പ്രേമൻ എന്നിവർക്കാണ്. 15 പുലർച്ചെ 4:58 വാട്സാപ്പിൽ ഭാര്യ മഞ്ജുള, സഹോദരൻ പ്രവീൺ ബാബു എന്നിവരുടെ മൊബൈൽ നമ്പറുകളാണ് അദ്ദേഹം അയച്ചു കൊടുത്തത്. നവീൻ ബാബു താമസിച്ചിരുന്ന ഗസറ്റഡ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സിന് 2 ഉണ്ടായിരുന്നു. 14 വൈകിട്ട് യാത്രയയപ്പ് ചടങ്ങ് കഴിഞ്ഞ് അദ്ദേഹം പോകുമ്പോൾ ഒരു താക്കോൽ ഡ്രൈവർ ഷംഷുദ്ദീനെ ഏൽപ്പിക്കുകയും ചെയ്തു. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. രാത്രി 8:55 ചെങ്ങന്നൂരിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന നവീൻ ബാബു ട്രെയിനിൽ കയറാതെ ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങിയത് എപ്പോൾ എങ്ങനെ എന്നിപ്പോഴും വ്യക്തമല്ല. നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ ആദ്യം കണ്ടത് ഷംഷുദ്ദീനും കളക്ടറുടെ ഗൺമാനും ക്വാർട്ടേഴ്സിന് സമീപം താമസിക്കുന്ന മരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിരുന്നു. ഡ്രൈവർ എത്തുമ്പോൾ വീട് തുറന്നിട്ട നിലയിലായിരുന്നു. ജൂനിയർ സൂപ്രണ്ട് പ്രേംരാജിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്നും നവീൻ ബാബു സംസാരിച്ചില്ല എന്നാണ് പ്രേംരാജ് പോലീസിനോട് പറയുന്നത്. അതേസമയം പെട്രോൾ പമ്പിന് നിരാക്ഷേപ പത്രം, അതായത് NOC നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചവർ ലക്ഷ്യമിട്ടത് കണ്ണൂർ ADMK നവീൻ ബാബുവിനെതിരായ അച്ചടക്ക നടപടിയായിരുന്നു. പക്ഷേ സംഭവിച്ചത് വിപരീതമായ കാര്യങ്ങൾ. യാത്രയയപ്പ് യോഗത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പരസ്യമായി ADMനെതിരെ ആരോപണം ഉന്നയിച്ച് പരാതി നൽകിയാൽ അത് വിവാദമാകുമെന്നും ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം വരുമെന്നുമായിരുന്നു എല്ലാവരുടെയും നിഗമനം. പക്ഷെ വിചാരിക്കാത്തടുത്ത് കാര്യങ്ങളെത്തി. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടാൽ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയാണ് പതിവ്. വകുപ്പ് തല നടപടികൾ 6 നീളും. ഇങ്ങനെ ഉണ്ടായാൽ സർവീസിന്റെ അവസാന മാസങ്ങൾ വരെ സസ്പെൻഷനിൽ തുടരാൻ ADM നിർബന്ധിതനാകും. വിരമിക്കാൻ ഏതാനും മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പമ്പിന് NOC കിട്ടിയത് നവീന് പത്തനംതിട്ടയിലേക്ക് സ്ഥലമാറ്റത്തിനുള്ള ഉത്തരവിറങ്ങിയ ശേഷമായിരുന്നു. 10 ഉദ്യോഗസ്ഥന്റെ വിടുതൽ കളക്ടർ വൈകിച്ചു. നടന്ന സംഭവങ്ങൾ എന്തെല്ലാമാണെന്ന് പോലീസിന്റെ വിശദ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കൂ. ADMന്റെ മരണത്തിന് കാരണമായ ആക്ഷേപങ്ങളിമേൽ വകുപ്പ് തല അന്വേഷണം നടത്തിയ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ A.ഗീത ഇന്ന് റവന്യൂ വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം ADM നവീൻ ബാബുവിന്റേത് ആത്മഹത്യ തന്നെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പുലർച്ചെ 4:00-5:00 ഇടയിലാണ് മരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നവീൻ ബാബു പെട്രോൾ പമ്പിന് NOC അനുവദിക്കുന്നതിൽ വഴിവീട്ട് ഇടപെടൽ നടത്തിയെന്നും അതിനുള്ള തെളിവുണ്ടെന്നുമാണ് PP ദിവ്യ അവരുടെ ADMന്റെ യാത്രയപ്പ് യോഗത്തിലെത്തി ആരോപിച്ചത്. തന്റെ കൈവശമുള്ള തെളിവുകൾ ആവശ്യമുള്ളപ്പോൾ പുറത്തുവിടുമെന്നും ദിവ്യ പറഞ്ഞിരുന്നു. ദിവ്യയുടെ ആരോപണത്തിന് പിന്നാലെ കണ്ണൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് നവീൻ ബാബുവിനെ കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു കണ്ണൂർ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.